നമ്മുടെ പൊതുമരാമത്ത് മന്ത്രിയുടെ ഫോട്ടോ കണ്ടാൽ മറ്റു ചോദ്യങ്ങളൊന്നും ചോദിക്കേണ്ടാത്ത, നമ്മൾ ചില സിനിമകളിലൊക്കെ പറയുമല്ലോ മറ്റൊന്നും നമ്മളെ പിന്നെ ബാധിക്കാത്തൊരു സാഹചര്യം, അങ്ങനെ ഉണ്ടാകുമോ സാധാരണഗതിയിൽ പൊതുജനങ്ങൾക്ക്? ഒന്ന്, സഖാവ് മുഹമ്മദ് റിയാസിന്റെ ഇന്നത്തെ സ്റ്റേറ്റ്മെന്റും അദ്ദേഹത്തിന്റെ പ്രതികരണവും ആണ് ഈ ചർച്ചയുടെ ആധാരം എന്നാണ് എന്നോട് പറഞ്ഞിരുന്നത്. പക്ഷേ വളരെ വ്യക്തിപരമായ ചില പരാമർശങ്ങളാണ് മാധു ഈ ചർച്ചയിൽ ഉന്നയിച്ചത്. ഇപ്പോൾ ഞാൻ പറയുന്നത് സദയം താങ്കളൊന്ന് കേൾക്കണം. നിങ്ങളെപ്പോലെ ദീർഘകാലമായി രംഗത്ത് നിൽക്കുന്ന ഒരാൾ പറയാൻ പാടില്ലാത്ത ചില പരാമർശങ്ങൾ, അതിൽ ഈ മുഹമ്മദ് റിയാസിന്റെ ചിരി എന്തോ അതിന്റെ ഭംഗിയെക്കുറിച്ച്, പിന്നെ അതുപോലെ ഈ ഈ ഫോട്ടോയെ സംബന്ധിച്ച് നടത്തിയിട്ടുള്ള പരാമർശത്തിൽ ജനങ്ങൾ തിരഞ്ഞെടുത്തൊരു ജനപ്രതിനിധി മാധ്യമങ്ങളെയും ജനങ്ങളെയും നോക്കി കൊഞ്ഞനം കുത്തുകയാണ് എന്നൊക്കെയുള്ള പ്രയോഗം. ഇപ്പോൾ സാധാരണ ഇന്നത്തെ ആ ഒരു മുഹമ്മദ് റിയാസിന്റെ പ്രതികരണം ഏറ്റവും ശാന്തമായിരുന്ന ഒരു പ്രതികരണമാണ്. വളരെ സഹിഷ്ണുതയോടുകൂടി അദ്ദേഹം അങ്ങനെ പ്രതികരിക്കുന്ന ഒരാളാണ്. അതേ പ്രതികരണമായിരുന്നു. തന്നെയും തന്റെ കുടുംബത്തെയും ഒക്കെ വ്യക്തിഹത്യ ചെയ്യുന്ന നിലയിലേക്ക് വാർത്തകൾ വരുന്ന ഒരു ഘട്ടത്തിൽ അദ്ദേഹം നടത്തിയിട്ടുള്ള പ്രതികരണത്തിൽ ഏതെങ്കിലും ഒരു അസഹിഷ്ണുതയൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് ഈ ജനങ്ങളെ നോക്കി കൊഞ്ഞനം കുത്തുന്നു എന്ന പ്രയോഗമൊക്കെ നിങ്ങൾ അതിത്തിരി അതിവൈകാരികമായിപ്പോയി. രണ്ടാമത്തെ കാര്യം, മാധ്യമ ഉടമകളുടെ രാഷ്ട്രീയത്തെയാണ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത്. അത് മാധു ഇവിടെ അവതരിപ്പിച്ചതുമായിട്ട് ബന്ധപ്പെട്ടേ അല്ല. മാധ്യമ പ്രവർത്തകരെ സംബന്ധിച്ച് ഇന്ന് സ്വാതന്ത്ര്യം യഥാർത്ഥത്തിൽ തുറന്ന് കാര്യങ്ങൾ എഴുതാനോ സ്വാതന്ത്ര്യമൊന്നും സ്വന്തം മനസാക്ഷിക്കനുസരിച്ച് വാർത്തകൾ വിന്യസിക്കാനോ ഒന്നും ഉള്ള സ്വാതന്ത്ര്യം നമ്മുടെ മാധ്യമ പ്രവർത്തകർക്കില്ലെന്നും അവരൊക്കെ മാധ്യമ മുതലാളിമാരുടെ മാധ്യമ ഉടമകളുടെ താല്പര്യത്തിന് അനുസരിച്ച് വാർത്ത എഴുതേണ്ടി വരുന്നു എന്നുമുള്ള നിങ്ങളെക്കുറിച്ചുള്ള കൺസേൺ ആണ്, മാധ്യമ പ്രവർത്തകരെ കുറിച്ചുള്ള പ്രതികരണമാണ് അദ്ദേഹം നടത്തിയത്. അതില് നിങ്ങളി പറഞ്ഞ പോലെ എന്തോ അദ്ദേഹത്തിന്റെ ആ പ്രതികരണങ്ങളിൽ ഏതോ ജനങ്ങളെ കുഞ്ഞനം കുത്തൽ കാണിക്കൽ എന്നൊന്നും അതൊന്നുമില്ല. അത് തീരെ യുക്തിയില്ലാത്ത പിന്നെ പരാമർശമായി പോയി മാധു നടത്തിയത്. അങ്ങനെ വ്യക്തിപരമായി നടത്താൻ പാടില്ല. ഇനി അദ്ദേഹം ഉന്നയിച്ച വിഷയത്തിലേക്കാണ് നമ്മൾ വരേണ്ടത്. മാധ്യമങ്ങളുടെ സ്വാതന്ത്ര്യം ഇന്നത്തെ ദിവസത്തിലടക്കം യഥാർത്ഥത്തിൽ കേരളത്തിലെയും ഇന്ത്യയിലെയും ലോകത്തെയും മാധ്യമങ്ങൾ അവരുടെ വാർത്തകളുടെ വിശ്വാസ്യത അത് ചോർന്നുകൊണ്ടിരിക്കുന്നു. മാധ്യമ മുതലാളിമാരുടെ താല്പര്യങ്ങൾക്ക് അവർ വിധേയരാകുന്നു, രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വിധേയരാകുന്നു. ഇത്തരം കുറച്ചുകൂടി ഗൗരവതരവും വളരെ നിങ്ങളെക്കൂടി ബാധിക്കുന്നതായ അത്തരം ഒരു വിഷയത്തിലെയാണ് നിങ്ങൾ സമീപിക്കേണ്ടത്. അതിനെ വളച്ചൊടിച്ചാണ് യഥാർത്ഥത്തിൽ നിങ്ങളുടെ അവതരണം എന്ന് അത് നിർഭാഗ്യകരമായി പോയി എന്ന് ഞാൻ ചൂണ്ടിക്കാണിക്കുകയാണ്. ശരി, ക്ഷമിക്കണം ഡോക്ടർ ഷിജു ഖാൻ, അങ്ങ് പറഞ്ഞതിൽ ചില കാര്യം. ഇപ്പോൾ മന്ത്രി മുഹമ്മദ് റിയാസിന്റെ ഇന്നത്തെ പ്രതികരണത്തെ അടിസ്ഥാനമാക്കി തന്നെയാണ് ചർച്ച എന്ന് ഞാൻ അങ്ങയോട് പറഞ്ഞതായി അങ്ങ് തന്നെ സമ്മതിക്കുന്നു. തീർച്ചയായും അദ്ദേഹത്തിന്റെ പ്രതികരണം ഇന്ന് അദ്ദേഹത്തിന്റെ ഒരു പേടിച്ച ചിത്രമാണ്, ചിരിച്ചുകൊണ്ടിരിക്കുന്ന ചിത്രം മാറ്റണം എന്നുള്ളത് അടക്കമുള്ള പ്രതികരണമാണ്. അദ്ദേഹം പറയാത്ത കാര്യമല്ലല്ലോ അല്ലേ? അപ്പോൾ ആ ചിരിയെക്കുറിച്ച് അതിലെ അനൌചിത്യത്തെക്കുറിച്ച് ഒക്കെ പറയാൻ കഴിയുന്നതാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത് വ്യക്തിപരമല്ല, അത് ആ പ്രതികരണത്തിന്റെ രീതിയെക്കുറിച്ചുള്ളതാണ്. കാരണം അദ്ദേഹത്തോട് വ്യക്തിപരമായ ഒരു കാര്യമല്ല ചോദിച്ചത്, ആരോപണത്തെക്കുറിച്ചാണ് ചോദിച്ചത്. അതിന് മറുപടി പറയുന്നതിന് പകരം അദ്ദേഹമാണ് ഈ പറയുന്ന എൻ്റെ ഫോട്ടോ, വ്യക്തിപരമായ ആദ്യത്തെ പരാമർശം അദ്ദേഹത്തിന്റെ ഭാഗത്താണ്, എന്റെ ഫോട്ടോയുടെ രീതി നന്നായില്ല എന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ സ്വാഭാവികമായി നമ്മൾ അതിനെ അഡ്രസ് ചെയ്ത് വേണമല്ലോ ചോദിക്കാൻ. രണ്ട്, അങ്ങ് പറയുന്നു മാധ്യമ ഉടമകളുടെ രാഷ്ട്രീയ താല്പര്യത്തിന് അനുസരിച്ച് പ്രവർത്തിക്കേണ്ടി വരുന്ന മാധ്യമ പ്രവർത്തകരുടെ സ്വാതന്ത്ര്യമില്ലായ്മയെ കുറിച്ച് കുറച്ചുകൂടി ഗൗരവകരമായ ചർച്ച നടത്തണം. അപ്പോൾ അങ്ങനെ ഒരു കാര്യം സംസ്ഥാനത്തെ ഒരു മന്ത്രി, ഒരു രാഷ്ട്രീയ നേതാവ് പറയുന്ന സമയത്ത് അയ്യോ ശരിയാണ്, ഞങ്ങൾ അങ്ങനെ മാധ്യമ മുതലാളികളുടെ താല്പര്യത്തിനനുസരിച്ച് മാധ്യമ പ്രവർത്തനം നടത്തുന്നവരാണ്, അത് ഗൗരവകരമായ വിഷയമാണ്, അതിൽ നമുക്ക് ചർച്ച ചെയ്തു കളയാമെന്ന് പറയുമ്പോൾ ഞങ്ങൾ ചെയ്യുന്ന തൊഴിലും ഞങ്ങൾ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യ ബോധത്തെയും അങ്ങയുടെ പ്രസ്ഥാനത്തിലെ രാഷ്ട്രീയ നേതാവ് പറഞ്ഞതിനനുസരിച്ച് സ്വയം റദ്ദ് ചെയ്തുകൊണ്ട് ഒരു ചർച്ചയ്ക്ക് ഒരുമ്പെടണം എന്ന് പറയുന്നത് കുറച്ച് കഷ്ടമാണ് ശ്രീ ഷിജു ഖാൻ. അങ്ങനെ ഒരു ബോധ്യമില്ല, നല്ല സ്വാതന്ത്ര്യ ബോധത്തോടെയാണ് പ്രവർത്തിക്കുന്നത് എന്ന ആത്മവിശ്വാസത്തിൽ നിന്നാണ് അദ്ദേഹം പറഞ്ഞതിലേക്ക് ആ ചർച്ച കേന്ദ്രീകരിക്കുന്നത്. കൺസേൺ ആയിട്ടല്ല അതിനെ കാണുന്നത്, താറടിച്ചു കാണിക്കലായാണ്.
അങ്ങനെ ഒരു തൊഴിലല്ല ചെയ്യുന്നത് എന്ന നല്ല ബോധ്യത്തിൽ നിന്നാണ് ആ പ്രതികരണം. അങ്ങനെയൊന്നും കേരളത്തിലെയും ഇന്ത്യയിലെയും മാധ്യമങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ അഭിപ്രായത്തോടൊന്നും എനിക്ക് തീരെ യോജിപ്പില്ല. പിന്നെ ഒരു വിമർശനമോ അഭിപ്രായമോ മുന്നോട്ട് വെച്ചാൽ അതിനെ താറടിക്കലെന്നാണോ നിങ്ങളെപ്പോലുള്ളവർ കാണേണ്ടത്? അതെങ്ങനെ താറടിക്കലാവും? ഇപ്പൊ കേരളത്തിലെ ഒരു പ്രമുഖയായ മാധ്യമ പ്രവർത്തകയായിരുന്നു അപർണ സെൻ, ദീർഘകാലമായി രംഗത്തുള്ള ആളാണ്. ഒരു സ്ഥാപനവുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള പ്രതികരണങ്ങളും പ്രസ്താവനകളും കേരളത്തിന്റെ പിന്നെ മുന്നിലുണ്ടല്ലോ. അങ്ങനെ എത്ര എത്ര മാധ്യമ പ്രവർത്തകർ, ഇന്ത്യയിൽ എത്ര എത്ര മാധ്യമ പ്രവർത്തകർ ഈ പറഞ്ഞ സ്ഥാപനങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് നിൽക്കാൻ കഴിയാതെ, അതിൽ നിന്ന് സന്ധി ചെയ്യാതെ പുറത്തു വന്ന് അഭിപ്രായങ്ങൾ പറഞ്ഞ എത്രയോ മാധ്യമ പ്രവർത്തകരുണ്ട്, നിരവധി മാധ്യമങ്ങളിലുണ്ട്, നമ്മുടെ രാജ്യത്തെ മുഖ്യധാരാ മാധ്യമങ്ങളിലുണ്ട്. അതൊന്നും ചർച്ച ചെയ്യേണ്ടതില്ല, അതൊന്നും ഒരു പ്രശ്നവുമില്ല, എല്ലാ സ്വാതന്ത്ര്യവും ഞങ്ങൾ അനുഭവിക്കുന്നവരാണെന്നൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾ പറയുമ്പോൾ ഇതൊക്കെ കാണുന്ന മാധ്യമങ്ങളുടെ പ്രവർത്തനങ്ങളെ വളരെ വിമർശനപരമായി കാണുന്ന മാധ്യമ മുതലാളിമാരുടെ താല്പര്യങ്ങൾക്കെതിരായി സംസാരിക്കുന്നവർ നിങ്ങളുടെ വാക്കുകളെ കൃത്യമായിട്ട് പരിശോധിക്കും. നിങ്ങൾ അങ്ങനെ കൂടി ഒന്ന് കാണണം. രണ്ട്, തന്റെ ഫോട്ടോ പരാമർശം. ഡോക്ടർ ഷിജു ഖാൻ, ഞാനങ്ങനെ ക്ഷണിച്ചു വരുത്തിയിരിക്കുന്നത് മാതൃഭൂമിയുടെ ഒരു എഡിറ്റോറിയൽ ഡിസ്കഷനിലേക്കാണ്. എനിക്ക് എൻ്റെ സ്ഥാപനം എനിക്ക് നൽകുന്ന സ്വാതന്ത്ര്യ ബോധത്തോടെയുള്ള രാഷ്ട്ര മാധ്യമ പ്രവർത്തനത്തിനുള്ള അനുമതിയെ കുറിച്ച് മാത്രമേ കമൻറ്റ് ചെയ്യാൻ കഴിയുകയുള്ളൂ. ഞാൻ എന്നെ ഒരു ജേർണലിസ്റ്റ് എന്നതിനപ്പുറത്ത് ഒരു ടാഗ് ലൈനിലും വിശേഷിപ്പിക്കാൻ തയ്യാറല്ല. അതായത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയത്തിൻ്റെ ടാഗ് ലൈനുമായി വിശേഷിപ്പിക്കാൻ തയ്യാറല്ല, എനിക്കതിൻ്റെ ആവശ്യവുമില്ല. അതുകൊണ്ട് അത്തരം മാധ്യമപ്രവർത്തനം, അങ്ങ് പറഞ്ഞ ഒരു ഉദാഹരണം ഉന്നയിച്ചാണ് കേട്ടോ ഞാൻ പറയുന്നത്, അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ എനിക്ക് അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടില്ല. അങ്ങനെ വരികയാണെങ്കിൽ ആ തൊഴിൽ ചെയ്ത് മുന്നോട്ട് പോകണമോ എന്ന കാര്യത്തിൽ എനിക്ക് കൃത്യമായ തീരുമാനം അങ്ങ് പറഞ്ഞ ഉദാഹരണങ്ങൾ പോലെ തന്നെ എടുക്കാനും ഉള്ള ഉള്ളുറപ്പുണ്ട് എന്നതാണ് എൻ്റെ ബോധ്യം. അത് പോകട്ടെ, വ്യക്തിപരം, അങ്ങ് നേരത്തെ പറഞ്ഞതുപോലെ. പിന്നെ വിമർശനം ഉന്നയിക്കുമ്പോൾ അതിനെ താറടിച്ചു കാണണോ എന്ന് ചോദിക്കുന്നു, വേട്ടയായി കാണേണ്ടതുണ്ടോ? വിമർശനം തന്നെയാണല്ലോ മാധ്യമവും മാധ്യമങ്ങളും പ്രതിപക്ഷങ്ങളും ഉന്നയിക്കുന്നത് അല്ലേ? അപ്പോൾ അതിനെ വേട്ടയായിട്ടാണ് കാണുന്നത്? അല്ല, ഞാൻ പറഞ്ഞത് ഇപ്പൊ ഞാൻ അപർണ സെന്നിന്റെ കാര്യമാണ് പരാമർശിച്ചത്. ഇപ്പൊ നമ്മുടെ എത്രയോ പ്രധാനപ്പെട്ട മാധ്യമ പ്രവർത്തകർ, ഹർഷനെ പോലെ, സനീഷിനെ പോലെ, എത്രയെത്ര ഇപ്പോ പിന്നെ നിങ്ങളെപ്പോലെ ഈ ലൈം ലൈറ്റിൽ ഏറ്റവും സജീവമായി ആധികാരികമായി സൈദ്ധാന്തികമായി വിഷയങ്ങളെ കുറിച്ച് ചർച്ച ചെയ്തിരുന്ന എത്രയെത്ര മാധ്യമ പ്രവർത്തകർ പിൽക്കാലത്ത് തങ്ങൾ പ്രവർത്തിച്ച സ്ഥാപനത്തെ സംബന്ധിച്ച വളരെ ഗൗരവതരമായ വിഷയങ്ങൾ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. ഞാൻ ആ ഒരു ഭാഗമാണ് മുന്നോട്ട് വെച്ചത്. പിന്നെ രണ്ടാമത്തെ കാര്യം ഈ പിന്നെ സഖാവ് മുഹമ്മദ് റിയാസിന്റെ പ്രതികരണമാണ്. പക്ഷേ ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഞാൻ ഇതറിഞ്ഞിന്ന് ഏഷ്യാനെറ്റിലെ ഈ രജനിയുടെ ഒരു 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 വാർത്താ അവതരണം കാണും. അതായത് സഖാവ് മുഹമ്മദ് റിയാസ് ക്ഷോഭിച്ചുകൊണ്ടാണ് പ്രതികരിച്ചതാണ്. ഞാൻ റിവൈൻഡ് ചെയ്ത് കണ്ടു, സഖാവ് മുഹമ്മദ് റിയാസിൽ ഒരു ക്ഷോഭവുമില്ല, അദ്ദേഹം വളരെ ശാന്തനായി പ്രതികരിക്കുകയാണ്. പിന്നെ മാധു, ഒരു കാര്യം ഞാൻ പറയാം. അതായത് നമ്മുടെ മാധ്യമങ്ങൾ പ്രത്യേകിച്ച് യാതൊരു ആധികാരികതയും ഇല്ലെങ്കിൽ പോലും ഒരു ആരോപണം ഉയർന്നാൽ ആരോപണ വിധേയന്റെ പടവും അവരുടെ കുടുംബാംഗങ്ങളുടെ പടവും അവരുടെ മക്കളുടെ പടവും അവരുടെ കുടുംബാംഗങ്ങളുടെ മൊത്തം പടമെടുത്ത് നമ്മൾ ഈ കാർഡിറക്കും. അതിനുശേഷം അതെല്ലാം സോഷ്യൽ മീഡിയയിലിടും, അത് ചാനൽ ചർച്ചയിൽ വെക്കും. അപ്പോൾ യാതൊരു യുക്തിയോ അടിസ്ഥാനവും ഇല്ലാത്ത വാർത്തകളിൽ പോലും ആരോപണ വിധേയരായ ആളുകളുടെ വ്യക്തിഹത്യ നടത്തുന്ന നിലയിലേക്ക് അവർക്ക് മാനഹാനി ഉണ്ടാക്കുന്ന മാധ്യമ രീതി എന്നത് അങ്ങയുടെ അജണ്ടയാണ്. ഇന്ന് അത് ചർച്ച ചെയ്യണമെന്നുള്ളത്. ഞങ്ങൾ ചർച്ച ചെയ്തതും ഞങ്ങൾ അങ്ങയെ ചർച്ചയ്ക്ക് വിളിച്ചതും മന്ത്രി മുഹമ്മദ് റിയാസിന്റെ ഇന്നത്തെ പ്രതികരണവുമായി ബന്ധപ്പെട്ടാണ്. ഇന്നത്തെ പ്രതികരണത്തിലെ മാധ്യമ സ്വാതന്ത്ര്യം എന്ന വിഷയം, അങ്ങ് നേരത്തെ പറഞ്ഞതുപോലെ രാജ്യത്തെ മാധ്യമ സ്വാതന്ത്ര്യത്തിന്റെ താഴോട്ടുള്ള പോക്കൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ട്, അങ്ങ് കൂടെ ഇരുന്നിട്ടുണ്ട് ഈ ചർച്ചയ്ക്ക് ഇതേ പ്ലാറ്റ്ഫോമിൽ. ഇന്ന് അതല്ല വിഷയം, അങ്ങ് അതിലേക്ക് ഡൈവേർട്ട് ചെയ്ത് പോകരുത്. ഞാൻ പറഞ്ഞല്ലോ, മാതൃഭൂമിയുടെ എഡിറ്റോറിയൽ ഡിസ്കഷനിലേക്ക് ഞാൻ അങ്ങേ ക്ഷണിച്ചത്. ഞങ്ങളുടെ റിപ്പോർട്ടറാണ് ഇന്ന് മന്ത്രി മുഹമ്മദ് റിയാസിനോട് ആ ചോദ്യം ചോദിച്ചത്. അതിന് അദ്ദേഹം പറഞ്ഞ ഭാഷ, അദ്ദേഹം ഉപയോഗിച്ച വാക്കുകൾ ക്ഷോഭത്തിൻ്റെതാണെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ അത് പരിഹാസത്തിൻ്റെതാണ്. ആ പരിഹാസം ജനങ്ങൾക്ക് നേരെയുള്ളതാണ്, ചോദ്യം ചോദിക്കുന്നവന് നേരെയുള്ളതാണ്. അതുകൊണ്ടാണ് ഇത്തരത്തിൽ ചോദിക്കേണ്ടി വരുന്നത്. ഡോക്ടർ ഷിജു ഖാൻ, അങ്ങ് ഒന്ന് ക്ഷമിക്കണേ, ഞാൻ മറ്റതികളിലേക്ക് പോയതിനു ശേഷം അങ്ങയിലേക്ക് തിരികെ വരാം. ശ്രീ അല്ല, അതിനുകൂടി ഒന്ന് മറുപടി പറയട്ടെ, അതിനുകൂടി ഒന്ന് മറുപടി പറയട്ടെ. ഒരു മിനിറ്റ് തന്നാ മതി. നിങ്ങൾ തീരെ യുക്തിയില്ലാത്ത പരാമർശങ്ങളാണ് ഇവിടെ നടത്തുന്നത്. അതായത് മുഹമ്മദ് റിയാസിന്റെ ഇന്നത്തെ പ്രസ്താവനയെ സംബന്ധിച്ചാണ് എന്നെ ചർച്ചയ്ക്ക് ഇൻവൈറ്റ് ചെയ്തിട്ടുള്ളത്. ആ പ്രസ്താവന ഫുൾ ടെക്സ്റ്റ് എന്റെ കയ്യിലുണ്ട്, അതിന്റെ സ്ക്രിപ്റ്റ് ചെയ്തിട്ടുള്ള കോപ്പിയും ഉണ്ട്, വീഡിയോയും ഉണ്ട്.
അതിൽ മാധ്യമങ്ങളുടെ സ്വാതന്ത്ര്യത്തെ സംബന്ധിച്ചും മാധ്യമ മുതലാളിമാരുടെയും ഉടമകളുടെയും താല്പര്യങ്ങൾക്ക് നിർബന്ധിക്കപ്പെടുന്ന സമ്മർദ്ദപ്പെടുന്ന മനസാക്ഷിക്കനുസരിച്ച് പ്രവർത്തിക്കാൻ കഴിയാത്ത മാധ്യമ പ്രവർത്തകരെ കുറിച്ചുള്ള അഭിപ്രായങ്ങളാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹത്തോട് അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് സത്യവാങ്മൂലവുമായും ബന്ധപ്പെട്ട് ഒക്കെ ഉള്ള ചോദ്യങ്ങൾ ചോദിക്കുന്ന സമയത്ത് അദ്ദേഹം മാധ്യമ സ്വാതന്ത്ര്യത്തെ കുറിച്ചാണ് മറുപടി പറഞ്ഞതെങ്കിൽ അത് ചോദ്യത്തിന്റെ പ്രശ്നമല്ല, അത് മറുപടിയുടെ പ്രശ്നമാണ്. അതുകൊണ്ട് ആ ചോദ്യത്തെക്കുറിച്ചും അതിന്റെ ആദ്യഘട്ടത്തിലെ മറുപടിയെ കുറിച്ചും കൂടി പറയാതെ മാധ്യമ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പറയുന്നത് മന്ത്രി മുഹമ്മദ് റിയാസിന് പഠിക്കലാണ്. അല്ല, ഒരു മിനിറ്റ് കൂടി ഒന്ന് കെടുക്കൂ. ഡിവൈഎഫ്ഐയുടെ അഖിലേന്ത്യാ പ്രസിഡന്റും എന്റെ ഏറ്റവും പ്രിയപ്പെട്ട പൊതു രാഷ്ട്രീയ നേതാവുമാണ് മുഹമ്മദ് റിയാസ്. അദ്ദേഹത്തിനായി പഠിക്കുക എന്ന് പറഞ്ഞാൽ ഞാനൊരു ആക്ഷേപമായി കണക്കാക്കുന്നില്ല, ഞാൻ അതിനെ സ്നേഹത്തോടെ സ്വീകരിക്കുകയാണ് മാധു. ഞാൻ പറഞ്ഞത് ഒരു മിനിറ്റ് എനിക്ക് തന്നില്ല, അതിനു മുമ്പ് 10-ാമത്തെ സെക്കൻഡിൽ അങ്ങ് ഇടപെട്ടു. ഞാൻ പറഞ്ഞത് മാധ്യമ സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള കാര്യം അദ്ദേഹം പരാമർശിച്ചു. അപ്പോ മാധു തന്നെ പറയുന്നു അതല്ല ഞങ്ങളുടെ ചർച്ച. ആ ഭാഗം ഞങ്ങളുടെ ചർച്ചയിലില്ല. ഷിജു ഖാനെ വിളിച്ചിട്ടുള്ളത് അത് ചർച്ച ചെയ്യാനല്ല. ആ പ്രസ്താവനയിൽ ഞങ്ങൾക്ക് ഇഷ്ടമുള്ള ചില കാര്യങ്ങളുണ്ട്, അത് ചർച്ച ചെയ്യണം. അതാണോ നിങ്ങളുടെ നിലപാട്? അതും ചർച്ച ചെയ്യാം. ആദായ നികുതിയെ കുറിച്ചാണെങ്കിൽ ആദായ നികുതിയിൽ എവിടെയാണ് എന്ത് വെട്ടിപ്പ് നടന്നു, എന്ത് തെറ്റായ പ്രസ്താവന നടന്നു? നോമിനേഷൻ ഫോമിൽ കൊടുക്കുമ്പോൾ മൊത്തം വരുമാനത്തിൽ നിന്ന് എക്സ്പെൻഡിച്ചർ കഴിച്ചുള്ള മൊത്തം ചെലവ് കഴിച്ചിട്ടുള്ള ബാക്കി ആദായ നികുതി റിട്ടേണുമായി ബന്ധപ്പെട്ട് ഫയൽ ചെയ്ത കാര്യങ്ങളിൽ എന്ത് സംശയമാണുള്ളത്? എന്ത് സംശയമാണുള്ളത്? പിന്നെ അദ്ദേഹം ആവർത്തിച്ചു പറയുന്ന രണ്ട് കാര്യമുണ്ട്. പാർട്ടി സെക്രട്ടറി വിശദീകരിച്ചിട്ടുണ്ട്, സംസ്ഥാന സെക്രട്ടേറിയറ്റ് വിശദീകരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ പാർട്ടിയെ സംബന്ധിച്ച് മന്ത്രിയാണെങ്കിലും ഏത് സ്ഥാനത്തിരിക്കുന്നവരാണെങ്കിലും ഞങ്ങളുടെ പാർട്ടി സംസ്ഥാന സെക്രട്ടറിയും പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റും ഒരു വിഷയത്തിൽ നയപരമായി വിശദീകരണം നടത്തിയാൽ അതാണ് അൾട്ടിമേറ്റ് ആയ കാര്യം. അത് അദ്ദേഹം റഫർ ചെയ്തു. അതുകൊണ്ട് ഏഷ്യാനെറ്റിനെ സംഭവിച്ചതുപോലെ ക്ഷോഭിച്ചൊന്നും നിങ്ങൾ പറയുന്നില്ലെങ്കിലും പരിഹാസം നിങ്ങൾക്ക് ഫീൽ ചെയ്തു. ഞാൻ പറഞ്ഞത് അത് ഫീൽ ചെയ്തു. അത് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ആത്മപരിശോധന നടത്തണം. മുഹമ്മദ് റിയാസിന്റെ പ്രതികരണം നിങ്ങൾക്കൊരു പരിഹാസമായി തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വന്ന് ആത്മവിമർശനം നടത്തണം. പരിഹാസ്യമായി ഒരു ആത്മപരിശോധന അപ്പുറത്തെ വശത്തിലും ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അത് വേട്ടയായി ചിലപ്പോൾ ഫീൽ ചെയ്യുന്നതായിരിക്കും. ആദായ നികുതിയുടെ കാര്യമല്ല, ഈ പറഞ്ഞ തെരഞ്ഞെടുപ്പ് സത്യവാങ്മൂലത്തിൽ കാണിച്ചിരിക്കുന്ന വരുമാനത്തിൽ ടാക്സ് അടച്ചതാണെന്നൊക്കെ ഉള്ളത് 2-3 ദിവസമായി കേൾക്കുന്നതാണ്. വരുമാനത്തിൽ ക്രമക്കേടുണ്ട് എന്നുള്ളതാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. അതടക്കം ചോദിക്കുമ്പോഴാണ് എന്റെ ഫോട്ടോയുടെ കാര്യം അങ്ങ് പറഞ്ഞതുപോലെ ആ പരാമർശത്തിന്റെ ആദ്യ ഘട്ടത്തിൽ പറഞ്ഞത്. അതുകൊണ്ട് ഡോക്ടർ ഷിജു ഖാൻ വരാം ഞാൻ.